ബാക്ക് ടു ഡോക്സ് അപ്പോൾ ഏപ്രിൽ മുപ്പതാം തീയതി വരെ ഇസ്രായേൽ ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്നാണ് ലോകരാജ്യങ്ങൾ എന്തിനെ ഈവൻ ഇറാൻ വരെ അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് ഇന്ന് രാവിലെ ഇസ്രായേൽ ഇറാനെതിരെ ഒരു ശക്തമായ ആക്രമമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും പെട്ടെന്ന് അതായത് ഏപ്രിൽ മുപ്പതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനൊരു വലിയൊരു അറ്റാക്ക് നടത്തിയത് അതുപോലെ തന്നെ ഈ ഒരു അറ്റാക്കിന്റെ പിന്നിൽ ആരാണ് അമേരിക്കയാണോ യു കെ ആണോ ഇസ്രായേലിനെ ബലമായി നിന്നത് അതുപോലെ തന്നെ വീണ്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യം മാണ് അതായത് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെ ഇത്തവണയും കൈവിട്ടോ എന്നുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തകർക്കാൻ തടസ്സപ്പെടാൻ സബ്സ്ക്രൈബ് ബെൽ ഐക്കൻ ഒക്കെ പ്രശ്നം മാക്കത് ഇപ്പോൾ വീഡിയോ എടുക്കാം അപ്പോൾ ഇന്ന് രാവിലത്തെ ഇസ്രായേൽ നടത്തിയ ഈ ഒരു ആക്രമം ലോകരാജ്യങ്ങൾ എല്ലാവരും ഒന്ന് സർപ്രൈസായി എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് അതായത് ഈ ഏപ്രിൽ മുപ്പതാം തീയതി തീയുന്നോടം വരെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അറ്റാക്കും ഉണ്ടാവില്ല എന്നാണ് ലോകരാജ്യങ്ങൾ ഇൻക്ലൂഡിങ് അമേരിക്ക പോലും വിചാരിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ജൂ എസിൻ്റെ ഒരു ഫേവററ്റ് ഫംഗ്ഷൻ വരുന്നത് അതായത് പാസ് ഓവർ എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഫംഗ്ഷൻ ഈ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഏപ്രിൽ മുപ്പതാം തീയതി വരെ ഈ ഒരു അറ്റാക്ക് ഉണ്ടാവില്ല എന്നാണ് ഇസ്രായേലിന്റെ ഹയർ ഓഫീഷ്യൽസ് എല്ലാം അമേരിക്കയ്ക്ക് അമേരിക്കക്ക് വാക്കുകൊടുത്ത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഏപ്രിൽ മുപ്പതിനു മുമ്പ് നമ്മൾ അടിക്കുകയാണെങ്കിൽ തിരിച്ച് എന്തായാലും ഒബ്ബിയസ്ലി ഇറാനും തിരിച്ച് റിറ്റാലിയേറ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ സിറ്റിസൻസ് ഞങ്ങളുടെ ജനങ്ങൾ കൂടിയായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ ഭയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏപ്രിൽ മുപ്പതാം തീയതി വരെ ഞങ്ങൾ ഇറാനിനെതിരെ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്നാണ് ഈ ഇസ്രായേലിൻ്റെ ഹയർ ഓഫീഷ്യൽസ് വരെ ആദ്യഘട്ടങ്ങളിൽ അറിയിച്ചിരുന്നത് എന്ന് എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടും ഇപ്പോൾ ഈ ഒരു ദിവസം അതായത് ഈ ഒരു പത്തൊമ്പതാം തീയതി നടത്തിയ ഈ ഒരു അറ്റാക്ക് എല്ലാവരും തന്നെ ഷോക്കായി പോയി അപ്പോൾ ഈ ഒരു സമയത്താണ് എല്ലാവർക്കും സംശയം അതായത് അമേരിക്കയും കൂടെ കൂട്ടി നിന്നിട്ടാണോ ഇന്നത്തെ ഈ അറ്റാക്ക് നടത്തിയത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അതായത് ഇറാനെതിരെയുള്ള ആക്രമത്തിൽ അല്ലെങ്കിൽ റിട്ടയലിയേറ്റിന് വേണ്ടി ഞങ്ങൾ ഇസ്രായേലിനെ ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ അതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും അതായത് ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏതെല്ലാം രീതിയിൽ പറ്റുമോ അത് ഞങ്ങൾ ചെയ്യും എന്നാണ് അമേരിക്ക പറഞ്ഞത് ഇതേ അഭിപ്രായം തന്നെയായിരുന്നു യു കെ ന്റെ ഭാഗത്തും ഉണ്ടായിരുന്നത് അതായത് അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലിനോട് ആവർത്തിച്ച് പറയുകയാണ് അതായത് ഈ ഒരു റിട്ടാലിയറ്റ് സ്ട്രൈക്ക് വേണ്ടാന്ന് കാരണം ഇപ്പോൾ ഒരു വേൾഡ് വാർ ത്രീയിലോട്ട് പോവുകയാണെങ്കിൽ അത് എല്ലാ രാജ്യങ്ങൾക്കും ബിയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തിയ ഈ ഒരു അക്രമം എല്ലാ രാജ്യങ്ങളും ഒന്ന് ഭയപ്പെടുന്നു ഇതിൽ റഷ്യയുടെയും ചൈനയുടെയും ഒരു പ്രതികരണത്തിന് വേണ്ടി ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുകയാണ് അതായത് ഈ രണ്ട് രാജ്യങ്ങൾ ഇറാനെതിരെ ഒരു അനുകൂലമായ തീരുമാനം ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അതൊരു വേൾഡ് വാർ ിലോട്ട് തന്നെ പോകാൻ ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് രാവിലെ നടത്തിയ ഈ ഒരു അറ്റാക്കിൽ അതായത് ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഇറാൻ ഇസ്രായേലിനെ അടിക്കുന്നതിന് മുമ്പ് തന്നെ അതായത് ഏകദേശം ഒരു രാശ് മുമ്പ് തന്നെ ഞങ്ങൾ റമദാൻ കഴിഞ്ഞിട്ടോ അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ റമദാൻ കഴിഞ്ഞ് ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറാവുമ്പോഴാണ് അവരൊരു അറ്റാക്ക് നടത്തിയത് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്തുകൊണ്ടാണ് ആ ഒരു അറ്റാക്ക് നടത്തിയതും അപ്പോൾ ഇറാൻ പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു അവർ അറ്റാക്ക് നടത്തിയത് ഇതിനെ തുടർന്ന് പലർക്കും ഒരു വിമർശനം ഉണ്ടായിരുന്നു കാരണം ഇറാന് ഒരു കൃത്യമായ ഒരു ആക്രമണം നടത്തണം എന്നുള്ള ഒരു പ്ലാൻ പ്ലാനില്ലായിരുന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇസ്രായേലിനോട് ഇങ്ങനെ അറിയിച്ചിട്ട് അറ്റാക്ക് ചെയ്യില്ലായിരുന്നോ എന്നാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഒരു പ്ലാനും അതായത് ഇപ്പോഴും മുപ്പതാം തീയതി വരെ അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് അവരുടെ ഭാഗത്ത് തന്നെ ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷമാണ് വീണ്ടും ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആ ഒരു സമയത്ത് ഒരു സർപ്രൈസ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു അറ്റാക്കിൽ ഏറ്റവും പ്രധാനമായി എടുത്തു നോക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ ഡയറക്റ്റായിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നൈബറിങ് കൺട്രീസ് അല്ല അത് മറ്റ് കൺട്രീസിൻ്റെ എയർസ്പേസ് ഉപയോഗിച്ചേ മതിയാവുള്ളൂ അപ്പോൾ ഈ ഒരു എയർസ്പേസ് ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഇറാൻ സിറിയ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ എയർസ്പേസ് എന്തായാലും കൃത്യമായി ഉപയോഗിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് എല്ലാവർക്കും വലിയൊരു കൺഫ്യൂഷൻ വരുന്നത് അതായത് ഇറാനെതിരെ ആക്രമിക്കാൻ അതായത് ഇറാനെതിരെ ഒരു ആക്രമണം നടത്താൻ വേണ്ടി ഇറാഖ് ഇവിടെ എയർസ്പേയ്സ് കൊടുത്തിരുന്നോ അതായത് ഇസ്രായേലിന് ഉപയോഗിക്കാൻ വേണ്ടി എയർസ്പേസിൻ്റെ പെർമിഷൻ കൊടുത്തിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് പലരുടെയും മനസ്സിൽ വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇറാൻ ഇതുവരെയും അതായത് വീഡിയോ എടുക്കുന്നോടം വരെ ഒരു റിപ്പോർട്ടും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അതായത് ഞങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ ഇസ്രായേലിന് പെർമിഷൻ കൊടുത്തിട്ടതാണ് അങ്ങനെ ഞങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടില്ല എന്ന് ഇറാഖ് പറയുകയാണെങ്കിൽ അത് ഡയറക്റ്റായിട്ട് അതായത് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ലാതെ അത് സുമുഖ രീതിയിൽ പോകുന്നതാണ് പക്ഷേ നേരെ മറിച്ചാണെങ്കിൽ അതായത് ഇറാനെതിരെ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങളുടെ എയർ എയർസ്പേസിൻ്റെ പെർമിഷൻ ഇസ്രായേലിന് ഇറാഖ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലോട്ട് വീണ്ടും നീക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാൻ്റെ അതായത് ഇറാനെ അടിക്കാൻ ഇറാഖ് എയർ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അതായത് ഇറാഖ് ും ഇറാനുമായിട്ട് ഒരു ശത്രുതയുണ്ട് എന്നിവിടെ ഓപ്പൺ ആയി തന്നെ വെളിപ്പെടുത്തുന്നു അതായത് നമ്മുടെ രാജ്യത്തിനെ അടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സ്പേസ് എല്ലാം കൊടുക്കാറ് അതായത് ഇറാഖിന്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇറാനും ഇറാഖുമായിട്ട് ഒരു പ്രശ്നം വരാനും അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഒരു അറ്റാക്ക് വരുത്താനും ചാൻസസ് ഉണ്ട് എന്നാണ് എല്ലാ എക്സ്പേർട്സും പറയുന്നത് അപ്പോൾ ഇന്നത്തെ അറ്റാക്കിനെ കുറിച്ച് നോക്കാം അതായത് ഇഷാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിലാണ് ഇസ്രായേൽ മെയിനായിട്ടും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാൻ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ അവരുടെ ഫൈറ്റർ ജെറ്റായ എ ഫോർട്ടീൻ തുടങ്ങിയ മിലിറ്ററി എക്യുപ്മെൻറ്സ് എല്ലാം കൂടുതലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇഷാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അപ്പോൾ ഇവിടെ ഇവിടെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഇറാനിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അതായത് അവർക്ക് വലിയ ഡാമേജ് ഒന്നും ഇതുവരെയും വന്നിട്ടില്ല അതായത് എല്ലാം അവർ ഇൻ്റർസെപ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ചെറിയ ഡാമേജുകൾ മാത്രമോ വന്നിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇറ ഭാഗത്തു നിന്നും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് അവർക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെയൊന്നും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർക്കൊരു പ്ലാൻ ഇല്ലായിരുന്നോ അതായത് ഒരു തിരിച്ചൊരു അറ്റാക്ക് കൊടുക്കണം എന്നുള്ളത് മാത്രമോ അവരുടെ പ്ലാനും ഉണ്ടായിരുന്നുള്ളൂ ഇത് അമേരിക്ക കൊടുത്ത ഒരു ഐഡിയ ആണ് എന്നാണ് പറയുന്നത് അതായത് റിട്ടാലിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ വലിയ സ്ട്രൈക്കിലോട്ടൊന്നും പോകരുത് ഒരു ചെറിയ സ്ട്രൈക്കുമായിട്ട് നിർത്തണമെന്ന് അമേരിക്ക അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതായത് ഒരു ചെറിയൊരു സ്ട്രൈക്ക് അതായത് അവരുടെ ന്യൂക്ലിയർ ഇതിലോട്ടൊന്നും പോയി അറ്റാക്ക് ചെയ്യാതെ ചെറിയൊരു സ്ട്രൈക്ക് മാത്രം ഇസ്രായേൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് അറ്റാക്ക് ആണ് നടത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഇസ്രായേൽ ഇതുകൊണ്ട് നിർത്താം അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ സെക്കൻഡ് ഫേസിലോട്ട് പോകുകയാണെങ്കിൽ അത് വീണ്ടും കോംപ്ലിക്കേറ്റ് ആവുകയുള്ളൂ കാരണം ഇറാനും ഡയറക്റ്റായിട്ടും എന്തായാലും റിറ്റാലിയേറ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം ഈ ഒരു അറ്റാക്ക് നടക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അതായത് എക്സ്റ്റേണൽ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അതായത് ഞങ്ങൾക്കെതിരെ ഒരു ആക്രമം വരികയാണെങ്കിൽ ഞങ്ങളും തിരിച്ച് എന്തായാലും റിറ്റാലിയേറ്റ് ചെയ്യും എന്ന് ഉറപ്പിച്ച് അവർ പറഞ്ഞത് അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യും എന്നുള്ളത് യാതൊരുവിധ സംശയമില്ല പക്ഷേ അവർ എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളതിൽ മാത്രമോ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൂ അതായത് ഒന്നെങ്കിൽ അവർ ഡയറക്റ്റ് അറ്റാക്കിനോട്ട് വരണം കഴിഞ്ഞ ആഴ്ച നടന്ന പോലെ അല്ലെങ്കിൽ അവരുടെ അതായത് ബാക്കപ്പ് ചെയ്യുന്ന ഹൗദി ഹിസ്ബുള ഹമാസ് ഇങ്ങനെയുള്ള സംഘടനകളു കൊണ്ട് അവർ തിരിച്ച് അറ്റാക്ക് നടത്തണം അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒരു രീതി ആയിരിക്കും ഫോളോ ചെയ്യുന്നത് മാക്സിമം ഡയറക്റ്റ് അറ്റാക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് അപ്പോൾ ഈ ഒരു അറ്റാക്ക് നടത്തിയതിനു ശേഷം ഇറാനിൽ കുറേ ചേഞ്ചൻസ് വരുത്തിയിട്ടുണ്ട് അതായത് വെസ്റ്റേൺ സ്ഥലത്ത് അതായത് ഇറാൻ്റെ വെസ്റ്റേൺ സ്ഥലത്താണ് ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ ഫ്ലൈറ്റ്സും ക്യാൻസൽ ചെയ്തു അതായത് ഈവൻ പാസഞ്ചർ ഫ്ലൈറ്റ്സ് വരെ ആ ഒരു സ്ഥലത്ത് ഫുള്ളും ക്യാൻസൽ ചെയ്തു അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ എയർപോർട്ട്സുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്ത് അവിടെയുള്ള പാസഞ്ചേഴ്സിനെല്ലാം പുറത്തിറക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അതായത് ഇറാൻ്റെ പല സ്ഥലങ്ങളിലും ഇന്ന് നോ ഫ്ലൈ ഫ്ലൈസോണാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതായത് ഒന്നെങ്കിൽ ഇറാൻ ഡയറക്റ്റായിട്ട് അതായത് ഇവർ റിട്ടാലിയേറ്റ് ചെയ്യുന്നതിൽ ഒന്ന് തടയാൻ വേണ്ടി ഇറാൻ ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം എടുക്കുന്നത് അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇന്നോ നാളെയുമായിട്ട് ഒരു ശക്തമായ തിരിച്ചടി വരാനും ചാൻസസ് ഉണ്ട് അതായത് ഒന്നെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള വലിയ വലിയ മിസ് മിസൈലുകൊണ്ടും തന്നെ ഇറാൻ ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമിക്കാൻ ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവര് തമ്മിലുള്ള ആക്രമണം തന്നെ എക്സ്ക്ലേറ്റ് ആവാൻ വളരെ കൂടുതൽ ചാൻസസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ആക്രമിക്കാൻ രണ്ട് അതായത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സഹായം വേണം അതായത് ജോർദാൻ സിറിയ ഇറാഖ് ഇങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളുടെ സഹായമില്ലാതെ അതായത് ഇവരുടെ എയർ സ്പേസ് ഉപയോഗിക്കാതെ രണ്ട് രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടയറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവര് തമ്മിൽ അതായത് മറ്റു രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വരികയും അങ്ങനെ ഒരു വാർ എക്സ്ക്ലേറ്റ് ആവാനും ഉള്ള സ് കൂടുതലാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു അറ്റാക്ക് നടത്തുന്നത് വളരെയധികം മോശമാണ് ഇസ്രായേൽ കാണിച്ച് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഓൾറെഡി ഇസ്രായേൽ വെസ് ഹമാസ് എന്ന് പറയുന്ന ആ ഒരു യുദ്ധം പോകുന്നുണ്ട് അതിൽ കുറേയധികം സിവിലിയൻസ് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അതായത് ഒന്നെങ്കിൽ ഹമാസിനെ അവർ ആദ്യമേ എലിമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സിവിലിയൻസിന് ആദ്യം പ്രൊട്ടക്ഷൻ കൊടുക്കണം അതായത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു തനി രാജ്യമായി ഡിക്ലെയർ ചെയ്ത് അവിടെയുള്ള സിവിലിയൻസിന് ആദ്യം പ്രൊട്ടക്ഷൻ കൊടുക്കണം അങ്ങ് എന്നിട്ട് മാത്രമോ ഇറാനെതിരെ ഒരു ആക്രമണം പോകാൻ പാടുള്ളൂ പക്ഷേ ഇവിടെ ഇവര് രണ്ട് രീതിയിലും അതായത് ഒരു ദിവസം ഇറാനെ അടിക്കുന്നു മറ്റൊരു ദിവസം പാലസ്തീനുള്ള സിവിലിയൻസ് ഉള്ള സ്ഥലത്തോട്ട് അറ്റാക്ക് ചെയ്യുന്നു ഇതുകൊണ്ടെന്താണെന്ന് വെച്ചാൽ വലിയ വലിയ രീതിയിൽ വാർ എക്സ്ക്രിയറ്റ് ആവാൻ ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ പിന്നീടുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിൽ പ്രതികരിക്കുക എന്നനുസരിച്ചായിരിക്കും ഈ വാർ എക്സ്ക്രിയറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മോഡ് പോകുന്നത് അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ആണെങ്കിൽ സൗദി അറേബ്യ എല്ലാം ഇസ്രായേലിന് അനുകൂലമായ ഒരു തീരുമാനം എടുത്തു തീരുമാനമെടുത്തു എന്നുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ അങ്ങനെയുള്ള അനുകൂലമായ തീരുമാനം ആരും എടുക്കാതെ എല്ലാവരും ഈ വാർ നിന്ന് എസ് സെപ്പറേറ്റായി നിൽക്കുകയാണെങ്കിൽ ആ വാർ ഇത് ഇവ രണ്ട് രാജ്യങ്ങളോട് അവസാനിക്കുന്നതാണ് പക്ഷേ ഏതെങ്കിലും രാജ്യങ്ങൾ ഞങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ബാക്കപ്പ് ചെയ്ത് വരികയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇതൊരു വേൾഡ് വാർ ത്രീയിലോട്ട് പോകുമോ എന്നുള്ളൊരു ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഒരു പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ റിറ്റാലിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊരു പീസ്ഫുള്ളായി പോകാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വിചാരിക്കുന്നത് താ കമൻറ്റ് ബോക്സ് മെൻഷൻ സി നെക്സ്റ്റ് വീഡിയോ